കാട്ടിലെ രാജാവായ മിട്ടു. മനോഹരമായ ഒരു കാട്ടിലെ ഒരു മരത്തിൽ ഒരു മൈനയും തത്തയും ജോഡിയായി താമസിച്ചിരുന്നു. ഒരു ദിവസം മൈന ഒരു മുട്ടയിട്ടു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു കുഞ്ഞു പുറത്തു വന്നു. രണ്ടാളും ആ കുഞ്ഞിനെ കണ്ട് ഒരുപാട് സന്തോഷിച്ചു. അതിന് മിട്ടു എന്ന് പേരും കൊടുത്തു. മിട്ടു വളർന്നു വരുന്തോറും തത്തയുടെയും മൈനയുടെയും ആശങ്കയും വളർന്നു. കാരണം ഓരോ ദിവസം കഴിയുന്തോറും മിട്ടു കൂടുതൽ വികൃതിയായിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അവൾ ഗുഹയ്ക്ക് വെളിയിൽ ഷീർഖാൻ സിംഹം ഇരിക്കുന്നത് കണ്ടു. ഷീർഖാൻ, നിങ്ങളാണോ ഈ കാട്ടിലെ രാജാവ്? അതെ, ഞാനാണ് കാട്ടിലെ രാജാവ്. പക്ഷെ നിങ്ങളെ കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. നിങ്ങളെ പോലൊരു മൃഗത്തിന് രാജാവാകാൻ പറ്റുമോ? നീ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ എന്തൊരു തടിയനാണ്! കുളിക്കുന്ന പോലുമില്ല. നിങ്ങളെ പോലൊരു മൃഗത്തിനെ കാട്ടിലെ രാജാവായി വാഴിച്ചിരിക്കുന്നത് എന്തിനാണ്? ഇത് കേട്ട ഷേർഖാൻ കോപം കൊണ്ട് വിറച്ചു. വിഡ്ഢി, ഈ കാട്ടിലെ ഏതൊരു മൃഗത്തെയും വേട്ടയാടുവാൻ എനിക്ക് കഴിയുമെന്ന് നിനക്കറിയില്ലേ? ഞാനാണ് ഏറ്റവും ശക്തിശാലി. ഈ കാട്ടിലുണ്ടാകുന്ന ഏതൊരു പ്രശ്നത്തെയും നേരിടുവാൻ ധൈര്യമുള്ളവനാണ് ഈ ഞാൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മൃഗങ്ങളെ വേട്ടയാടാൻ കഴിയുമെങ്കിൽ എന്നെ ഒന്ന് വേട്ടയാടി പിടിച്ചു കാണിക്കേ. ഇത് കേട്ട ഷേർഖാന്റെ ദേഷ്യത്തിന് അതിരില്ലായിരുന്നു. അവൾ മിട്ടുവിനെ കൈപ്പത്തിക്കൊണ്ട് ഒരടി അടിച്ചു. പക്ഷെ മിട്ടു വേഗം ഉയർന്നു പറന്നു. ആ അടി സിംഹത്തിന്റെ ചെവിയിൽ തന്നെയാണ് കിട്ടിയത്. വീണ്ടും സിംഹം ദേഷ്യത്തിൽ വായുവിൽ പൊങ്ങി നിന്ന് അടിച്ചു. പക്ഷെ ആ അടി സിംഹത്തിന്റെ അടുത്ത ചെവിയിലും കൊണ്ടു. മഹാരാജാവേ, നല്ല രസമുണ്ട് അല്ലേ? അവരുടെ ഈ അടിച്ചോട്ടക്കളി മറ്റു മൃഗങ്ങളെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു. ഷേർഖാന് വലിയ നാണക്കേട് തോന്നി. ദേഷ്യവും അപമാനവും ഒക്കെ കൊണ്ട് അദ്ദേഹം സകല ശക്തിയും എടുത്ത് ഒരടി അടിച്ചു. എന്നാൽ ഇത്തവണ ആ അടി അദ്ദേഹത്തിന്റെ കണ്ണിലാണ് കൊണ്ടത്. ഷീർഖാൻ തോറ്റുപോയല്ലോ. കാട്ടിലെ രാജാവാണെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ആൾ ഒരു ചെറിയ മിട്ടുവിനോട് തോറ്റുപോയി. തനിക്കുണ്ടായ അപമാനം ഷീർഖാന് സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു. എല്ലാ മൃഗങ്ങളും അദ്ദേഹത്തെ നോക്കി നിൽക്കുകയായിരുന്നു. അദ്ദേഹം നിശബ്ദനായി അവിടെ നിന്നും നടന്നു നീങ്ങി. മിട്ടു വലിയ അഹങ്കാരത്തോടെ കൂടുതൽ കൂടുതൽ ബഹളമുണ്ടാക്കാൻ തുടങ്ങി. വലിയ സന്തോഷത്തോടെ മിട്ടു പറഞ്ഞു, ഷീർഖാൻ ഇവിടെ നിന്നും പോയി. ഇനി മുതൽ ഞാനാണ് കാട്ടിലെ രാജാവ്. അതെ, ഷേർഖാന്റെ സ്ഥാനത്തിരിക്കാമെന്ന് നീ ചിന്തിക്കാൻ പോലും പാടില്ല മിട്ടു. കേട്ടല്ലോ, ഷേർഖാനെ ഇവിടെ നിന്ന് ഞാൻ ഓടിച്ചത് നിങ്ങൾ കണ്ടതല്ലേ. എന്നോട് മത്സരിച്ച് ജയിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ലല്ലോ. അതിന് അദ്ദേഹം പേടിച്ചോടിയതല്ലോ, എങ്ങോട്ടേക്കോ പോയതല്ലേ. എന്തോ ആകട്ടെ, നിങ്ങൾ എല്ലാവരും ഇന്നു മുതൽ എന്നെ രാജാവായി കാണണം. അങ്ങനെ കണ്ടില്ലെങ്കിൽ ഷേർഖാനോട് ചെയ്തതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നിങ്ങൾക്കും ഈ കാട് ഉപേക്ഷിച്ചു പോകേണ്ടി വരും. ഇത് കേട്ട് ആർക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അന്ന് മുതൽ അവൻ മറ്റു മൃഗങ്ങളെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവനിൽ നിന്ന് രക്ഷപ്പെടാനായി എല്ലാവരും അവനെ രാജാവെന്ന് വിളിച്ചു. അവന് വലിയ സന്തോഷമായി. മിട്ടു മോനെ, നിനക്ക് നന്നായി ഉയർന്നു പറക്കുവാൻ കഴിയുമെന്ന് നമുക്കറിയാം. പക്ഷേ സ്വയം രാജാവെന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല മോനെ. മിട്ടുമോനെ, കാട്ടിലെ മൃഗങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് നീ നിർത്ത്. രാജാവാകാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല. ഞാൻ കാട്ടിലെ രാജാവായി തന്നെ ഇരിക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് അച്ഛനമ്മമാർ പറഞ്ഞത് കേൾക്കാതെ എങ്ങോട്ടേക്കോ പറന്നുപോയി. ഷേർഖാനെ പരാജയപ്പെടുത്തി താൻ കാട്ടിലെ രാജാവായി എന്നായിരുന്നു അവന്റെ വിചാരം. തൊട്ടടുത്ത കാട്ടിൽ താമസിച്ചിരുന്ന ഉള്ളിപ്പുലിയുടെ അടുത്ത് ഈ വാർത്ത എത്തി. അത് കേട്ട് അവന് സന്തോഷമായി. അവൻ തന്റെ കൂട്ടുകാരനായ കഴുകനോട് പറഞ്ഞു, നീ അറിഞ്ഞോ, ഷേർഖാൻ കാടുപേക്ഷിച്ചു പോയിരിക്കുകയാണ്. അവന്റെ സ്ഥാനത്ത് ഒരിത്തിരി പോന്ന മിട്ടു തത്ത കയറിയിരുന്ന് കാട് വാഴുകയാണ്. ഞാനും കേട്ടു വാർത്ത. കാട് ആക്രമിച്ച് കീഴടക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന നല്ലൊരു അവസരമാണിത്. വൈകുന്നേരം കാടിനുള്ളിൽ വിചിത്രമായ ചില കോലാഹലങ്ങൾ കേട്ടു. പുള്ളിപ്പുലി അവിടേക്ക് വരികയായിരുന്നു. മൃഗങ്ങളെയൊക്കെ പേടിപ്പിച്ച് അലറി അവരെ ഓടിച്ചുവിട്ടു. മൃഗങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്ന് മിട്ടുവിന്റെ അടുത്തെത്തി. അവരുടെ പുറകെ ഓടിയോടി പുള്ളിപ്പുലിയും അവിടെ എത്തി. പറയൂ, എന്താ കാര്യം? വിശേഷിച്ചൊന്നുമില്ല. ഇന്നു മുതൽ ഈ കാടിന്റെ രാജാവ് ഞാനാണ്. പിന്നെ നീ സ്വയം രാജാവാണെന്ന് പറഞ്ഞു നടക്കുന്നില്ലേ? ആ വിചാരം അങ്ങ് കളഞ്ഞേക്ക് നീ.
ഞാൻ ഷേർഖാനെ ഇവിടെ നിന്നും ഓടിച്ചു വിട്ടതാണ്. നീ ആരാണ് അതൊക്കെ വന്ന് ചോദ്യം ചെയ്യാൻ? നിനക്കും ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. ഇത്രയും പറഞ്ഞിട്ട് മിട്ടു പറന്ന് പുള്ളിപ്പുലിയുടെ അടുത്തെത്തി. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പിടിച്ചു കാണിക്ക. എടാ മണ്ട, നിന്നെ ഞാൻ ഇപ്പൊ പിടിച്ചു കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞിട്ട് അവൻ കഴുകനെ വിളിച്ചു. കഴുക! അത് കേട്ടതും കഴുകൻ വളരെ വേഗത്തിൽ പറന്നെത്തി. എന്നിട്ട് അവൻ മിട്ടുവിനെ ഒരൊറ്റ പിടിയിൽ റാഞ്ചിയെടുത്തു. ഇത് കണ്ടതും മറ്റു മൃഗങ്ങളെല്ലാം ഭയന്നു പോയി. ഇന്നു മുതൽ പക്ഷികളുടെ രാജാവ് കഴുകനാണ്, അതുപോലെ മൃഗങ്ങളുടെ രാജാവ് ഞാനും. അപ്പൊ മിട്ടു, നീ ഇപ്പൊ ആരാ? നിനക്ക് നിന്റെ ജീവൻ തിരികെ വേണമെങ്കിൽ എന്റെ ആജ്ഞ അനുസരിച്ചോണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ജീവനോടെ വിടില്ല. എല്ലാ മൃഗങ്ങളും പക്ഷികളും ഈ കാര്യം അംഗീകരിച്ചു. മൃഗങ്ങളെ പുള്ളിപ്പുലിയും പക്ഷികളെ കഴുകനും ഭരിക്കുവാൻ തുടങ്ങി. അവർ രണ്ടുപേരും തങ്ങളുടെ ഓരോ ജോലിയും മൃഗങ്ങളെ കൊണ്ട് ചെയ്യിച്ചു. അവർ മൃഗങ്ങളെ വല്ലാതെ ഉപദ്രവിച്ചു, അനാവശ്യ ശിക്ഷകൾ നൽകി. മൃഗങ്ങൾക്ക് ഇതെല്ലാം സഹിക്കേണ്ടി വന്നു. മിട്ടു, ഇന്നിവിടെ ഷേർഖാൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ അടിമകളെ പോലെ കഴിയേണ്ടി വരില്ലായിരുന്നു. ഇതിനെല്ലാം കാരണക്കാരൻ നീ ഒരാളാണ് മിട്ടു. മോനെ മിട്ടു, നിന്നോട് ഞങ്ങൾ ഇതൊക്കെ മുന്നിൽ കണ്ടാണ് പറഞ്ഞത്. നീ എത്ര വലിയ മിടുക്കനും ചുറു ചുറുക്കുള്ളവനും ആയിക്കോട്ടെ, പക്ഷെ ഒരു രാജാവാകാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല. ഇപ്പോൾ മിട്ടുവിന് തന്റെ തെറ്റ് മനസ്സിലായി. ഷേർഖാന്റെ അടുത്ത് പോയി മാപ്പ് ചോദിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. പക്ഷെ ഷേർഖാൻ എവിടെയാണ് പോയതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ പുള്ളിപ്പുലിയും കഴുകനും ചേർന്ന് മൃഗങ്ങളുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. നമ്മൾ ഒരു ഡീലിൽ എത്തിയിട്ടുണ്ട്. ഞാനും കഴുകനും വലിയ വിശപ്പിലാണ്, അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഞങ്ങൾ വേട്ടയാടാൻ തുടങ്ങുകയാണ്. ഇത് കേട്ട മൃഗങ്ങളെല്ലാം പരിഭ്രാന്തരായി. പക്ഷെ ആർക്കും ഒരു അക്ഷരം പോലും പറയാനുള്ള ധൈര്യമുണ്ടായില്ല. മഹാരാജാവ് മാലിന്യം തിന്നു. ഈ കാട്ടിലെ മുമ്പത്തെ രാജാവായ മിട്ടുവാണ് എന്റെ ആഹാരം. ഇത് കേട്ട മിട്ടുവും അവന്റെ അച്ഛനമ്മമാരും ഭയന്നുപോയി. മറ്റു മൃഗങ്ങളും ഇപ്പോൾ പരിഭ്രമിച്ചു. പക്ഷെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ആർക്കും കഴിയുമായിരുന്നില്ല. രാത്രിയിൽ എല്ലാ മൃഗങ്ങളും ഒത്തുകൂടി. മിട്ടുവിനും മാനിനും മൃഗങ്ങൾക്കിടയിൽ നിന്ന് പുള്ളിപ്പുലിയുടെയും കഴുകന്റെയും മുന്നിൽ ഹാജരാകേണ്ടി വന്നു. കഴുക, നീ വേഗം നിന്റെ ഇരയെ വേട്ടയാടിക്കൊള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ വേട്ടയാടാം. പുള്ളിപ്പുലി മാനിന്റെ നേരെ ആർത്തിയോടെ നോക്കിക്കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. കഴുകൻ മുഖത്തൊരു പുഞ്ചിരിയോടെ ആർത്തിയോടെ വായി തുറന്ന് മിട്ടുവിന്റെ അടുത്തേക്ക് പറന്നെടുത്തു. മറ്റു മൃഗങ്ങളെല്ലാം ഒന്നും ചെയ്യാനാവാതെ നോക്കി നിന്നു. കഴുകൻ മിട്ടുവിനെ തന്റെ വായ്ക്കുള്ളിലാക്കാൻ തുടങ്ങിയതും എവിടെ നിന്നോ ഷേർഖാൻ അവിടെ എത്തിച്ചേർന്നു. എന്നിട്ട് ഒറ്റച്ചാട്ടത്തിന് കഴുകനെ കടിച്ചെടുത്തു. ഇത് കണ്ട മൃഗങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു. അവർക്ക് അപ്പോഴാണ് ജീവൻ നേരെ വീണത്. ഈ കാട് എന്റെയാണ്, ഞാനാണ് കാട്ടിലെ രാജാവ്. വേഗം ഇവിടെ നിന്ന് പോയിക്കോളണം നീ. ഷേർഖാൻ, ഞാൻ ആ കഴുകൻ പറഞ്ഞതനുസരിച്ച് ഇവിടെ വന്നു പോയതാണ്. എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്റെ സ്വന്തം കാട്ടിലേക്ക് തിരികെ പോയിക്കോളാം. അങ്ങനെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും ഓടിപ്പാഞ്ഞു പോയി. മൃഗങ്ങളെല്ലാം അത് കണ്ട് ഉറക്കെ ഉറക്കെ ചിരിച്ചു. എന്നിട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയും ചെയ്തു. ഷേർഖാൻ, എനിക്ക് മാപ്പ് തരണം. അങ്ങ് മാത്രമാണ് ഈ കാടിന്റെ രാജാവാകാൻ യോഗ്യൻ. ഇത് കേട്ട ഷേർഖാന് സന്തോഷമായി. മറ്റു മൃഗങ്ങളും സന്തോഷിച്ചു. മിട്ടുവിന് തിരിച്ചറിവ് വന്നത് കണ്ട് അവന്റെ അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി. അന്നു മുതൽ ഷേർഖാൻ വീണ്ടും കാട്ടിലെ രാജാവായി. അങ്ങനെ മൃഗങ്ങളെല്ലാം സമാധാനത്തോടെ വീണ്ടും കാട്ടിൽ ജീവിക്കാൻ തുടങ്ങി.